ഓയമ്പി കിച്ചണിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് മത്തി മുളകിട്ട് വറ്റിച്ച ഒരു കറിയാണ്. കപ്പയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഞാൻ മൺചട്ടി വെച്ചിട്ടുണ്ട്. അത് ചൂടായപ്പോഴത്തേക്കും ഞാൻ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1/2 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉലുവായിയുടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യമായത് ചെറിയുള്ളി അല്ലെങ്കിൽ സബോള. എനിക്ക് ചെറിയുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ സബോളയാണ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തേക്കുന്നത്. ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ 2 മുളക് ഞാൻ കീറിയിട്ടിട്ടുണ്ട്. ഈ വെളുത്തുള്ളി, ഇഞ്ചിയും സബോളയും ഞാൻ 1/2 ടേബിൾ സ്പൂൺ വീതമാണ് എടുത്തേക്കുന്നത്. ഇത് നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുത്ത് കറിവേപ്പില ഈ എണ്ണയെ കടന്ന് നന്നായിട്ട് വഴന്ന് വരട്ടെ. ഇപ്പം വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. മുളക് പൊടി ഞാൻ 2 ടേബിൾ സ്പൂൺ ആണ് എടുത്തേക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം. വഴറ്റി ചെറിയ തീയിലാണ് ഞാൻ സ്റ്റൗ ഇട്ടേക്കുന്നത്. എപ്പോഴും മുളക് പൊടി ഇടുമ്പോൾ ചെറിയ തീയിലേ ഇടാവുള്ളൂ. ഞാനൊരു 2 പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പകുതി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. ഇനി ഈ വെള്ളം കുറുകുന്ന വരെ നമ്മളൊന്ന് പറ്റിച്ചെടുക്കണം. അപ്പം ആ വെള്ളം ഒന്ന് പറ്റി വന്നിട്ടുണ്ട്. അപ്പം ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നന്നായിട്ട് കടന്ന് ഒന്നുകൂടെ മൂത്തിട്ടുണ്ട്, ഒരു അരപ്പായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളൊരു 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ പുളി ഇരുന്ന വെള്ളവും അല്ലാതെ ഒരു 2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉപ്പും ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഞാൻ എടുത്തേക്കുന്ന 1/2 കിലോ മത്തിയാണ് എടുത്തേക്കുന്നത്. അത് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്ത്, നമ്മളെപ്പോഴും മത്തിക്കറി വെക്കുമ്പോൾ ഈ ഗ്രേവി അങ്ങോട്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം നല്ല തീയിലിട്ടതിന് ശേഷം മാത്രമേ ഉള്ളൂ മത്തി ഇട്ട് കൊടുക്കാവുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പം ഉളുമ്പ് കുറവാനുള്ള സാധ്യതയുണ്ട്. ഞങ്ങൾ വീട്ടിൽ അങ്ങനെയാണ് ചെയ്തു, അമ്മയൊക്കെ ചെയ്ത് ഞാൻ കണ്ടേക്കുന്നത്. അതുപോലെ തന്നെയാണ് ഞാനും ചെയ്യാറുള്ളത്. അതുപോലെ എപ്പോഴും നമ്മൾ ഈ മത്തിക്കറി ഉണ്ടാക്കുമ്പോൾ അടച്ചു വെച്ച് വേവിക്കുകയില്ല, കാരണം ചിലപ്പോൾ ഉള്ളും പോറുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാനും അടച്ചു വെച്ച് വേവിക്കുകയില്ല, തുറന്ന് വെച്ച് തന്നെയാണ് വേവിക്കുന്നത്. ഞാൻ ഇതിൻ്റെ അടുത്ത് തന്നെ നിന്ന് തുറന്ന് വെച്ചാണ് വേവിക്കാറുള്ളത്. അപ്പം ഞാൻ ആ തിളയ്ക്കുന്ന ഗ്രേവിയിലേക്ക് ഞാൻ മത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. തീ ഇപ്പം നല്ല തീ തന്നെയാണ്. ഇത് ഒന്ന് തിളച്ച് ഒന്ന് ഇതായി കഴിയുമ്പം തീ കുറച്ച് വെക്കണം. അപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. തീ ഞാനൊന്ന് മീഡിയത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു 15-20 മിനിറ്റിനുള്ളിൽ, 5 മിനിറ്റ് ധാരാളം മതി, ഇതായി വന്നോളും. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചോണം, ചുമ്മാ സ്പൂണിട്ട് ഇളക്കരുത്. ചെറുതായിട്ടൊന്ന് തട്ടിവിടുക മാത്രമേ ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ മീൻ പൊടിഞ്ഞു പോകും. കോട്ടയംകാരുടെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് മത്തിമുളക് ഇട്ടത്. അപ്പം 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നല്ലൊരു ലുക്കി വന്നിട്ടുണ്ട്, കണ്ടല്ലോ. ആ ഗ്രേവിയും മത്തിയും സെയിം ക്വാണ്ടിറ്റി തന്നെ വന്നിട്ട് ഉണ്ട്. അങ്ങനെ വേണം വരാം. വെള്ളം കൂടരുത്, പറ്റിച്ചെടുക്കണം. അപ്പം ഞാൻ 15 മിനിറ്റ് കഴിഞ്ഞ് സ്റ്റൗ ഓഫ് ചെയ്തു. ഇനി നമുക്കൊരു ഇതിലേക്ക് മാറ്റി വെക്കാം, പാത്രത്തിലേക്ക്. ഡെക്കറേഷനൊക്കെ കഴിഞ്ഞ് ഇവിടെ വെച്ചിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക, ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.